മനുഷ്യനെ മണ്ണിൽ നിന്നാണ് നനഞ്ഞത്, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരണം എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. അനേക ഭക്തന്മാരെ ആ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ ഈ സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അടക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. നാം സ്തേഫാനോസിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് പോലെ ഭക്തിയുള്ള പുരുഷാരം സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്നതുപോലെ തന്നെ ഈ ഉച്ചയാകുന്ന സമയത്ത് പ്രിയപിതാവിന്റെ ഭൗതിക ശരീരം ഈ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ കല്ലറയിൽ അടക്കം ചെയ്യുന്ന വിശുദ്ധന്മാരുടെ ഭൗതിക ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ തെളിവ് എന്ന് പറയുന്നത് 2000 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു താൻ മരിച്ചു അടക്കപ്പെട്ടു, എന്നാൽ 3 ദിവസം കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് യെരുശലേമിന്റെ വീതിയിൽ തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. ആ കല്ലറ ലോകത്തോട് വിളിച്ചു പറയുന്നത് അവരെവിടെയില്ല, അവർ ഉയർത്തെഴുന്നേറ്റിലേക്ക് സ്വാമി
ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ പിന്നീട് ക്രിസ്തു വിശ്വസിച്ചിട്ടുള്ള സകല ഭക്തന്മാരും അവരും ഉയർത്തെഴുന്നേൽക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ പ്രത്യാശയോടുകൂടിയാണ് ഈ ഭൗതിക ശരീരം നാം ഇവിടെ അടക്കം ചെയ്യുവാനായിട്ട് പോകുന്നത്. തിരുവചനത്തിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുക മാത്രം ചെയ്ത് ഈ ഭൗതിക ശരീരം മറവ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. തെസ്സലോനിക്കൻ എഴുതിയ ലേഖനം ഒന്ന് തെസ്സലോനിക്കൻ നാലാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. മരിച്ചുപോയ വിശുദ്ധന്മാർ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ആശങ്കകളോടുകൂടെ ഇരിക്കുന്ന ദൈവജനത്തെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അവരെ കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അനതിവിദൂര ഭാവിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ അവൻ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും അവർ ഉയർത്തെഴുന്നേൽക്കും. നാം അങ്ങനെയാണ് വായിക്കുന്നത്, ആ അവർ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. പിന്നീട് രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, വേദനയില്ല. നാം ഇങ്ങനെ ഒരുമിച്ച് കർത്താവിനോടുകൂടി ആയിരിക്കും. ഇറ്റ്സ് എ ടൈം ഓഫ് ഫ്രീ യൂണിയൻ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സമയം. എത്രയോ പേർക്ക് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു, എത്രയോ പേർക്ക് ഭർത്താക്കന്മാരെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. എന്നാൽ കഥ അതിൽ വിശ്വസിച്ചവരാണെങ്കിൽ അവർക്കുള്ള വലിയ പ്രത്യാശ, ചെറിയ യൂണിയൻ ഒരു ദിവസം വരാൻ പോവുകയാണ്. അവരെല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനം ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഇനിയും അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ദിവസം അതിനെ കുറിച്ച് ധരിക്കുമ്പോൾ മരണനെയും ജയം വന്നിരിക്കുന്നു എന്നിരിക്കുന്ന വചനങ്ങളുടെ വിഷമങ്ങളുടെ മരണത്തിന്റെ വിഷമങ്ങളുടെ ഭാവം പാപത്തിന്റെ ശക്തിയോടായ പ്രമാണം നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിലൊക്കെയാണ് ഈ മൃതശരീരം ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളത് പൗലോസ് സമർപ്പിക്കുകയാണ്. ഈ മധ്യമായ അമർത്യത്തെ പ്രാപിച്ചേ മതിയാകുള്ളൂ, ഈ നശ്വരമായ അനശ്വരമായവരെ പ്രാപിച്ചേ മതിയാകുള്ളൂ. ഈ ഭൗതിക ശരീരം നമ്മുടെ മണ്ണിനെ വിട്ടുകൊടുക്കുകയാണ്. എന്നാലും കർത്താവിന്റെ വരവെങ്കിൽ ഈ മണ്ണിൽ നിന്ന് അവരെ ഉയർത്തി നിൽക്കും. നാം വായിക്കുന്ന പോലെ ഈ മണ്ണിൽ നിന്ന് പുരുഷന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ നിലക്ക് വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യുവാക്കളെ പോലെ അവർ ഉയർത്തെഴുന്നേറ്റ് വരുവാനായിട്ട് പോവുകയാണ്. അന്ന് അവരൊരുമിച്ച് ആകാശ മേഖലകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ അവരെ അതിർപടയിൽ നിന്നും ഉയർന്നു പോകുന്ന ഒരു കാലത്തിന്റെ ഈരടിയുണ്ട്. അതിനാണ് ഏ മണ്ണമേ നിന്റെ ദൈവമേ. ഇന്ന് മരണം ഞങ്ങളെ പിടിച്ചു, മരണം ഞങ്ങളെ ഇന്ന് അവകാശമാക്കി, മരണം ഞങ്ങളെ കല്ലറയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർക്ക് പറയുവാനുള്ളത് ഏ മണവേ നിന്റെ ജയമെവിടെ, ഏ മണവേ നിന്റെ വിഷമുള്ളവിടെ. ഇത് പറയുവാൻ ആർക്കാ സാധിക്കുക? രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവ് കർത്താവ് സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് അങ്ങനെയുള്ള ഭക്തന്മാർക്കാണ് ആ പാട്ട് പാടുവാൻ കഴിയുന്നത്. ഇവിടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്കിനും ചോദിക്കട്ടെ. പ്രിയ കുഞ്ഞുമോൻ ചായൻ നേരത്തെ ഓർപ്പിച്ചുള്ള
ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ ശ്രമിക്കുന്നു. തന്റെ ജീവിതകാലത്ത് കർത്താവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് ഒരു ദൈവവരായി തീരുവാൻ ദൈവം ധരിക്കാൻ അവസരപ്പെടുത്തു. ഇന്ന് താൻ പ്രത്യാശയോടുള്ള ഒരു വ്യക്തിയാണ്, പ്രത്യാശയോടുകൂടെ മരിക്കുവാനുള്ളതായിട്ട് തീർന്നു. തനിക്കുള്ള പ്രത്യാശ തന്റെ മക്കൾക്ക്, അമ്മാമയ്ക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ ഉണ്ട്. എന്നാൽ ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ ഭാഗ്യക്ഷിതാവ് കഥാവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചുവെങ്കിൽ ഓ കഥാവിനെ വരുമെങ്കിൽ നമുക്കും ആ വലിയ പ്രത്യാശയുണ്ട്. നാമും അവരോട് ഒരുമിച്ചായിരിക്കും. ഈ കുഞ്ഞു മനുഷ്യനെ വീണ്ടും നമുക്ക് കാണാം എന്നുള്ളതാണ് ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഭൗതിക ശരീരമാവ് ചെയ്യാം. അവരുടെ സംസാരം പറയുന്നത് നമ്മുടെ കഥാവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവ മക്കൾക്ക് ജയമുണ്ടോ? ഈ ലോകത്തിലെ പരാജയങ്ങൾ തോൽവിയൊക്കെ നാം കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ പാപത്തെ ജയിക്കുന്ന, മരണത്തെ ജയിക്കുന്ന ഓ ഒരു സൂചന വരാൻ പോവുകയാണ്. അന്ന് എല്ലാവരും ഒരുമിച്ച് പറയാൻ പോവുക ഓ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ പ്രത്യാശയോടുകൂടെ ഈ ഭൗതിക ശരീരം നമുക്ക് ഈ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. സകലബുദ്ധിയെയും കവിത ദൈവസമാധാനം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസമായി തീരട്ടെ. ആ വചനത്തിൽ ശക്തി പ്രാപിച്ച് കുഞ്ഞുവച്ചാൽ ലോകത്തിനും മാറ്റപ്പെടാൻ ശരിയാണ്. എന്നാൽ ലോകത്തിനും ജീവിക്കുന്ന ദൈവമക്കൾ കർത്താവിനോടുള്ള ഭക്തിയിലും അതുപോലെ വിശ്വാസത്തിലും വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭൗതിക ശരീരം ഇനി കാണുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് കാണുവാനായിട്ടുള്ള സാവകാശം ഉണ്ട്. അവസാനമായിട്ട് ചുമതല കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. എല്ലാരും ചുമതല കൊടുത്ത് വിചാരിക്കുന്നു. ഇനിയും ആ ഭൗതിക ശരീരം തലോണ എങ്ങനെ ണോ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം നടത്തി വരികയാണ്. ഞങ്ങളുടെ പ്രിയ അസായൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തന്നെ അനുവദിച്ചു. എന്നാൽ അവിടുത്തെ സമയമായപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ പ്രസാദമായല്ലോ. അതിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടതയും പ്രയാസവും കണ്ണുനീരാറിഞ്ഞ ലോകത്തിലെന്ന് ഇന്ന് അവിടുത്തെ സന്നിധിയിൽ വിശ്രമിക്കുന്നു എന്നുള്ള ഓർത്ത് ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആശ്വാസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദിവ്യമായ സമാധാനത്തിനായിട്ട് സ്തോത്രം. സകലബുദ്ധിയായി കവിത ദൈവ സമാധാനം ആ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നൽകിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവും മടങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തു നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഞങ്ങൾ ഒരു വാങ്ങപ്പെട്ട് അവരോട് ഒരുമിച്ച ആകാശമേഖലങ്ങളിൽ ഞങ്ങളുടെ കർത്താവിനെ ഏൽപ്പാനായിട്ട് എടുക്കപ്പെടും. ഓ ആ സുതിരൻ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ കർത്താവേ, ഈ ഭൗതിക ശരീരം അല്പസമയത്തേക്ക് ഞങ്ങളെ മണ്ണിൽ വിട്ടുകൊടുക്കുകയാണ്. മണ്ണിൽ നിന്നാണല്ലോ മനുഷ്യൻ നീ മണിഞ്ഞത്. മണ്ണിലേക്ക് മനുഷ്യൻ മടങ്ങി ചേരുമാറാക്കുന്നു. എന്നാ മനുഷ്യപുത്രമാരെ തിരികെ വരുവിനെന്നോ
അവിടെ നല്ല ചെയ്ത ദോഷമുണ്ട്. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ ഭൗതിക ശരീരം ഈ സെമിത്തേരിൽ ഞങ്ങൾ മറവ് ചെയ്യുകയാണ്. ആവശ്യമായ ദൈവകൃപ എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണം. ഇത്രത്തോളം സഹായിച്ചതിനാണ് സ്തോത്രം. എല്ലാം ഞങ്ങൾ പിടിച്ചിരുന്ന ചെറുത്താവിഷമായ യേശു ക്രിസ്തുവിനെ തന്നെയുള്ള നാമത്തിൽ തന്നെ. കാകലം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുന്നുശോഭിതത്തിൽ ബാക്കി കാര്യങ്ങൾ